നമസ്കാരം. ഏറെ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ട ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് യുഡിഎഫ്. നിലവിൽ കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമാണ് ശബരിമല സ്ത്രീ പ്രവേശനം. സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച ആരോപണങ്ങളും ലൈഫ് മിഷനിലെ അഴിമതികളും ഐടി വകുപ്പിലെ തിരിമറികളും എൽഡിഎഫ് സർക്കാരിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയങ്ങളാക്കിയ യുഡിഎഫിന് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും മുഖ്യ പ്രചാരണ വിഷയമായി ശബരിമല പ്രശ്നത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നിരിക്കുകയാണ്. ശരണമല്ലാതെ മറ്റൊരു ശരണമില്ലെന്ന് തന്നെ പറയാം. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് യുഡിഎഫ് പുറത്തുവിട്ടിരിക്കുകയാണ്. തന്ത്രിയെ ശബരിമലയുടെ പരമാധികാരിയാക്കും. ആചാരം ലംഘിച്ചാൽ 2 കൊല്ലം തടവ് ശിക്ഷ നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയുടെ ഭാഗമാണിത്. ഈ കരട് ഇടതു സർക്കാരിന് കൈമാറുകയും ചെയ്യും. അവസാന വാക്ക് തന്ത്രിയുടേതാണ്. തന്ത്രിയുടെ അനുമതിയോടെ പ്രവേശന നിയന്ത്രണം നടപ്പാക്കുമെന്നും യുഡിഎഫിന്റെ ഈ കരട് നിയമത്തിൽ വ്യക്തമാക്കുകയാണ്. കരട് നിയമം നിയമമന്ത്രി എ കെ ബാലന് നൽകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയമത്തിൻ്റെ കരട് ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കൈമാറട്ടെ എന്ന മന്ത്രി എ കെ ബാലൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമത്തിൻ്റെ കരട് രൂപം പുറത്തുവിട്ടിരിക്കുന്നത്. വെറുതെ വാചക കസർത്ത് നടത്തുകയല്ല യുഡിഎഫ് ചെയ്യുന്നതെന്നും തിരുവഞ്ചൂർ ആഞ്ഞടിക്കുകയും ചെയ്തു. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രചരണമാണ് യുഡിഎഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ സിപിഎമ്മും ബിജെപിയും ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. പുനഃപരിശോധനാ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന് സർക്കാർ പറയുമോ? മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശനം ഭക്തർക്ക് മുറിവുണ്ടാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ശബരിമലയിൽ പഴയ നിലപാട് തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന് ഉമ്മൻചാണ്ടിയും ചോദിച്ചിരുന്നു. യുഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ വിശ്വാസികളുടെ താല്പര്യം അനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നും യുഡിഎഫ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന ആവശ്യം ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് കരട് യുഡിഎഫ് തയ്യാറാക്കുന്നത്. വിഷയത്തിൽ യുഡിഎഫ് നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിവാശി ഉപേക്ഷിക്കണം. വിശ്വാസികൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴ്നാട് ഓർഡിനൻസ് കൊണ്ടുവന്നതും സുപ്രീംകോടതി അതിന് മൗനാനുവാദം നൽകിയതുമെല്ലാം കീഴ്വഴക്കമായി നിലനിൽക്കുന്നുണ്ടെന്നും ശബരിമല ആചാര സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരുന്നു.